ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഹോഴ്സ് റൈഡിംഗ് ട്രെയിനിങ് സ്കൂളിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ ഞങ്ങളെ ഇവിടെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്, ഒരു ബബിൾ ഇവൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ബർത്ത് ബേബിയും കൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം. ഭയങ്കര വെയിൽ, ക്യാമറ നോക്കാൻ പറ്റുന്നില്ല. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രെയിനിങ് സ്കൂൾ കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു മലയുടെ മുകളിലായിരുന്നു, ഒരു സൈഡ് ഫുള്ളും പാറയും മറ്റൊരു സൈഡ് ഫുള്ളും മലയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നേരെ കാണുന്ന അവിടെ കുറേ പിള്ളേർ കളിക്കുന്നുണ്ട്. അപ്പം രണ്ട് സെക്ഷൻ ആയിട്ടായിരുന്നു അവർ ഈവൻ്റ് നടത്തിയിരുന്നത്. അപ്പോൾ 3 മണിയുടെ സെക്ഷനിൽ വന്നവരാണ് അവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ടോട് വർക്ക് ചെയ്തിരുന്നു, ആ റിസപ്ഷനിൽ നിൽക്കുന്ന ബ്ലൂ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആളാണ് കേട്ടോ അത്, യൂണ എന്ന പേര്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ആക്ടിവിറ്റി ഇതായിരുന്നു കേട്ടോ, ആ ബോൾസ് എറിഞ്ഞിട്ട് ആ ബോട്ടിൽസ് തട്ടിയിടുന്നത്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഓരോ ആക്ടിവിറ്റീസും കഴിയുമ്പോൾ അവർ നമുക്ക് ഓരോ സ്റ്റിക്കർ തരും ഒരു കാർഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 10 ആക്ടിവിറ്റീസ് ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. ഇതായിരുന്നു കേട്ടോ 2-ാമത്തെ ആക്ടിവിറ്റി. പക്ഷേ ബർത്ത് ബേബിക്ക് ഇതൊന്നും ചെയ്യാൻ അങ്ങനെ വലിയ താല്പര്യം തോന്നിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റിക്കർ ഒരു കാർഡിൽ ഒട്ടിക്കാൻ തരുമെന്ന്. ഓരോ കുട്ടിക്കും ഓരോ കാർഡുണ്ട്. നമ്മൾ ഓരോ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിനകത്തോട്ട് ഓരോ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പം അവിടെ അതിന് ആളുണ്ട് നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് തരാൻ വേണ്ടിയിട്ട്. അടുത്തത് നമ്മൾ നേരെ പോയത് അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ അടുത്ത ആക്ടിവിറ്റി, ഹോഴ്സ് റൈഡിങ്. അപ്പോൾ ബാക്കിയൊന്നും ചെയ്യാൻ പറ്റും ബേബിക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും ഇത് ചെയ്യാൻ അവൻ ഓടിപ്പോയി വെയിറ്റ് ചെയ്ത് നിന്ന് ചെയ്തു കേട്ടോ. ഭയങ്കര താല്പര്യമായിരുന്നു അവന്, ആനിമൽസിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യം കൂടുതലാണ്. അല്ലാത്ത ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇത് ചെയ്യാൻ കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇത് കഴിയാറായിട്ടോ, കഴിഞ്ഞിട്ട് അവൻ വരികയാണ്. അപ്പോൾ അവനോട് അതിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവൻ ഇറങ്ങുന്നില്ല, അവൻ അതിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു താങ്ക് യു പറ അവനെ ഹെൽപ്പ് ചെയ്ത ആൾക്കെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ നോക്കിയിരിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു ഹൈഫൈ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഹൈഫൈ കൊടുക്കുന്നതായിട്ടോ. ഇങ്ങനെയുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ നമ്മൾ നമ്മുടെ പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ നമ്മുടെ കുഞ്ഞിനെ എന്തിനോടാണ് ഇൻട്രസ്റ്റ് കൂടുതൽ, എന്ത് ചെയ്യാനാണ് കൂടുതൽ അവർക്ക് ഇഷ്ടം എന്നുള്ളത്. കണ്ടില്ല, ഇതായിരുന്നു അടുത്ത ആക്ടിവിറ്റി. ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് പല കളറ് മിക്സ് ചെയ്ത് റെയിൻബോ പോലെ ആക്കുന്നത്. ബട്ടൻ ബേബിക്ക് ആക്ച്വലി ഇതൊരു എക്സ്പെരിമെൻ്റ് ആണോ എന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല, അതിനുള്ള പ്രായം അവനായിട്ടില്ല. പിന്നെ ഇതൊക്കെ അവൻ ചെയ്തു നോക്കുക എന്തുവാന്നൊക്കെ അറിയുക എന്നുള്ളത്. ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകുമ്പം അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മറ്റുള്ള പിള്ളേരെ കാണുമ്പോൾ അവരുമായിട്ട് ഇടപെടാനുള്ള ഒരു എന്താ മടി അതൊക്കെ കുറയുകയൊക്കെ ചെയ്യും കേട്ടോ. സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും വലുതായിട്ടൊരു പ്രശ്നം കരച്ചില്ല അങ്ങനെയൊന്നും വരത്തില്ല, കാരണം എപ്പോഴും ഇങ്ങനെ പുറത്ത് പോവുകയും എല്ലാവരെയും കാണുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ ഇതാട്ടോ ആ കുതിരകളെ വളർത്തുന്ന സ്ഥലം, നല്ല രസമുണ്ടായിരുന്നു. നല്ല നല്ല രീതിയിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഒട്ടും അഴുക്കൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു, കാരണം അങ്ങനെ ഒരു സ്മെല്ലോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. കുറേ കുതിരകളെ വെളിയിൽ ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു, അതുങ്ങളവിടെ കിടന്ന് ഓടി കളിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ഞാൻ നോക്കി നിന്നു, നല്ല രസമുണ്ടായിരുന്നു അവർ ഓടുന്ന കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു ഇവൻ്റ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്, മാർക്കറ്റിംഗ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ വരുന്ന പിള്ളേരിൽ ഒരു 10 പേരെങ്കിലും ഇവരുടെ ഈ കോഴ്സിന് സൈനപ്പ് ചെയ്യും. അതാണ് ഇങ്ങനത്തുള്ള ഇവൻറ്റ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിൽ അവരുടെ ഉദ്ദേശം. അത് കഴിഞ്ഞ് അടുത്തത് അവിടെ ഒരു ക്ലൗൺ ഷോ ഉണ്ടായിരുന്നു, അതാട്ടോ ഈ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു, പിള്ളേർക്കൊക്കെ ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അയാൾ കുറേ ആനിമൽസിനെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിനെ പിള്ളേർ പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ പ്രാവിനെ എടുത്തു, പിന്നെ ഒരു റാബിറ്റിനെ എടുത്തു. നമ്മുടെ ബത്തും ബേബിയും പോയി റാബിറ്റിനെ തൊടുകയൊക്കെ ചെയ്തു കേട്ടോ. അതായത് ഈ കാണുന്നത് അവനത് തൊടുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ ഇവൻറ്റ് കളിച്ചിട്ട് ജയിക്കുന്ന ആൾക്ക് ആ ബലൂൺ കിട്ടും. അതായിരുന്നു കേട്ടോ. അപ്പോൾ ഹെൻറി ബത്തും ബേബിയുടെ ഫ്രണ്ടാട്ടോ, ഹെൻറിക്ക് കിട്ടി. അപ്പോൾ ഹെൻറിയുടെ മമ്മി തന്നെ പിന്നെയും പോയി കളിച്ചിട്ട് ബത്തും ബേബിക്ക് ഒരു ബലൂൺ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ബബിൾ ഇവൻറ്റിനെ കേട്ടോ പോയത്. അപ്പോഴത്തേക്കും ബബിൾ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നമ്മുടെ ആ 10 സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കാർഡ് കൊടുത്തു കഴിയുമ്പോൾ എൻ്റർ ആവും. അങ്ങനെ നമ്മളും എൻ്റർ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവരിങ്ങനെ അവിടെ ഒരു സാധനത്തിൽ കൂടി ഇങ്ങനെ ബബിള് അടിച്ചുകൊണ്ടിരിക്കും. കണ്ടില്ല ബർത്ത് ബേബി നിൽക്കുന്നത് ഫുൾ ബബിൾ. ഇങ്ങനെയുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് ചൈനീസുകാർ കൂടുതൽ അവരുടെ പിള്ളേരെ കൊണ്ട് പങ്കെടുക്കും കേട്ടോ. കാരണം മിക്ക ആൾക്കാരും ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത്, അപ്പം അവർക്കിങ്ങനെ പിള്ളേർക്ക് കൂടുതൽ പുറത്ത് പോയി കളിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. നമ്മൾ പണ്ട് കളിച്ച പോലെ മണ്ണിനകത്ത് കളിക്കുക, ചെളിയിൽ കളിക്കുക, വെള്ളത്തിൽ കളിക്കുക, അല്ലെങ്കിൽ തോട്ടിൽ പോവുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ പിള്ളേർക്ക് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം കുറവാണ്. അപ്പം ഇങ്ങനെ ഉള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എവിടെയെങ്കിലും ആരെങ്കിലും സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പാരൻസ് എല്ലാം അവരുടെ പിള്ളേരെയും കൊണ്ട് അവിടെ പോവും.
എന്നിട്ട് അത് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കേട്ടോ, ഇനി പാരൻസിനും ഇറങ്ങാവുന്ന പിള്ളേരുടെ കൂടെ കളിക്കാൻ. അപ്പം ബത്തമ്മയുടെ കൂടെ ഈ കളിക്കുന്നത് ബത്തമ്മയുടെ ഫ്രണ്ട് ഹെൻറിയുടെ ഡാഡിയാട്ടോ, ജാക്ക് എന്ന പേര്. അപ്പോൾ ജാക്ക് ഇറങ്ങി കുറച്ച് നേരം അവരുടെ കൂടെ കളിച്ചു. ആക്ച്വലി ഫാമിലി ആയിട്ട് കളിക്കാനൊക്കെ ഉണ്ടായത് നല്ല രസമായിട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇച്ചാൻ ഇറങ്ങി, പിന്നെ കുറച്ച് നേരം കൂടെ അതിൽ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാൻ തിരിച്ചിറങ്ങിയിട്ടോ. ബത്തമ്മേബി നേരെ പോയി അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കാറിൽ കയറിയിരുന്നു. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല, ഞാൻ ആവുന്ന വിളിച്ചിട്ട് അവൻ വരുന്നില്ല എന്ന് എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ബത്തമ്മേബിക്കൊരു ഫണ്ണായിരുന്നു, എനിക്കത്ര ഫണ്ണൊന്നും അല്ലായിരുന്നു. നല്ല ചൂടും പുറത്ത് പോയി അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് കാല് വേദനിക്കായിരുന്നു കേട്ടോ. അപ്പം ഇതാട്ടോ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു ലിഫ്റ്റിൻ്റെ ഏരിയ. അപ്പം ബേസ്മെൻറ്റ് ട്യൂബിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.